ഒരുപാട് അന്യഭാഷ സിനിമകളിൽ പാട്ടിനിടയിൽ മലയാളം ഉപയോഗിക്കുന്നതും ചിലപ്പോൾ സിനിമയിൽ ഒരു കഥാപാത്രം തന്നെ മലയാളികളായിട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്യഭാഷാ സിനിമകളിൽ കേരളത്തെ പ്ലേസ് ചെയ്യുന്ന ഒരു വിധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ റീജിയണൽ ഭാഷകളായ തമിഴ്, കന്നഡ, തെലുങ്കിലും പിന്നെ ഹിന്ദിയിലും മലയാളത്തെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. കോമഡി ആയിട്ടൊക്കെ ആണെങ്കിലും അല്ലാതെയും പല രീതികളിൽ ഇവർ കേരളത്തെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഐക്കോണിക് എന്ന് പറയാവുന്ന ചില സിനിമകളാണ് മൈക്കിൾ മദന കാമരാജൻ, ദിൽസേ, വിണ്ണയ് താണ്ടി വരുവായ ഒക്കെ. ബോളിവുഡിൽ കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ള ഇടങ്ങളിൽ നിന്നുള്ളവരെ പൊതുവെ മദ്രാസികൾ എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഈ ഒരു മദ്രാസികളെ കോമഡി പീസുകളാക്കി പുച്ഛത്തോടെ മാത്രം ഹിന്ദി സിനിമകളിൽ കാണിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യ മിക്സ് ചെയ്ത ഹിന്ദി ആയിരിക്കും ഇവർ കൂടുതലും സംസാരിക്കുന്നത്. ചെറുതായിട്ടൊരു തമിഴ്നാട് ടച്ചും ഉണ്ടാവും വർത്തമാനത്തിന്. മാത്രമല്ല ലോക്കൽ എന്ന് തോന്നിപ്പിക്കുന്ന തരം ഒരു സംസാര ശൈലിയും ഉണ്ടാകും. വേലക്കാരായിട്ടോ അതുപോലെ നായകൻ്റെ തല്ലുകൊള്ളി കൂട്ടുകാരായിട്ടോ മണ്ടന്മാരായിട്ടൊക്കെ ആയിരിക്കും ഇവരെ കാണിക്കാറ്. അതുപോലെ ഇവരുടെ രൂപത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചെന്നൈ എക്സ്പ്രസ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആണുങ്ങളെ പൊതുവെ കാണിക്കുന്നത് കറുത്തവരും കുറിയവരും തടിച്ചവരും അക്രമകാരികളും ഒക്കെ ആയിട്ടാണ്. ഇപ്പോൾ പെണ്ണുകളാണെങ്കിൽ സെറ്റ് സാരിയോ പട്ടുസാരിയോ ഉടുത്ത്, കുട്ടികളാണെങ്കിൽ ദാവണിയോ ഒക്കെ വേഷം. ഇപ്പം മുല്ലപ്പൂ അതിന് നിർബന്ധവുമാണ്. ഈ പറഞ്ഞത് ഹിന്ദി സിനിമകളിൽ സൗത്ത് ഇന്ത്യയെ മൊത്തത്തിൽ കാണിച്ചിരുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. ഇനി തമിഴ്, തെലുങ്ക്, കന്നഡ പോലുള്ള മറ്റ് റീജിയണൽ ഭാഷകളിലേക്ക് വന്നാൽ ഇവിടങ്ങളിൽ മലയാളികളെ പൊതുവെ മലബാറി എന്നാണ് വിളിച്ചിരുന്നത്. തമിഴിൽ ഒരു മലയാളി നായികയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു ഗൗതം വാസുദേവമേനോന്റെ വിണ്ണയ് താണ്ടി വരുവായ. മാത്രമല്ല പ്രണയം എന്ന കോൺസെപ്റ്റിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു വെച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. ഇതുപോലെ പ്രധാന നായിക തന്നെ മലയാളിയാവുന്ന ട്രെൻഡ് തമിഴിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോഗ്രാഫ്, എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി തുടങ്ങിയ സിനിമകളും ഇത്തരത്തിൽ നായിക തന്നെ മലയാളിയായി വന്നിട്ടുള്ള തമിഴ് സിനിമകളാണ്. അതുപോലെ പക്ക മലയാളി അല്ലെങ്കിലും പാലക്കാട് ടച്ചുള്ള തമിഴ് സ്ലാങ് മിക്സ് ചെയ്ത് സംസാരിക്കുന്നവരാണ് മൈക്കിൾ മദന കാമരാജറിൽ കമലഹാസനും ഉർവശിയും. അതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, വിണ്ണയ് താണ്ടി വരുവായിലെ തൃഷ ചെയ്ത ജെസ്സി എന്ന ക്യാരക്ടർ ഒഴിച്ച ബാക്കി തമിഴിൽ കണ്ട മലയാളി നായികമാരെല്ലാം നായർ ഹിന്ദു സ്ത്രീകളായിരിക്കും. സെറ്റ് സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി ഒരിക്കലെങ്കിലും നമ്മൾ അവരെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ചായക്കടക്കാരൻ മലയാളിയാണെങ്കിൽ പോലും അവൻ നായരായിരിക്കണം എന്നൊരു നിർബന്ധം പൊതുവെ തമിഴ് സിനിമകൾക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തമിഴ് സിനിമയ്ക്ക് മലയാളികളെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ചില ക്ലീഷകളാണ് കഥകളി, സെറ്റ് സാരി, മുല്ലപ്പൂവ്, തിരുവാതിര, ഒപ്പം പേരിനൊപ്പം ചേർന്ന് വരുന്ന ഈ ഒരു നായർ വാലും. പിന്നെ പാട്ടിനിടയിൽ മലയാള വരികൾ ചേർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വൃത്തിയിൽ ഏറ്റുപാടാവുന്നത് ഒരുപക്ഷെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഉണ്ടാവൂ. അതിൽപ്പെടുത്താം ഈ മൈക്കിൾ മദന കാമരാജറിലെ സുന്ദരി നീയും സുന്ദരി ഞാനും എന്ന പാട്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കിയ പ്രണയ ഗാനങ്ങളിൽ ഒന്നാണിത്. പിന്നെ മണിരത്നത്തിൻ്റെ ദിൽസേ എന്ന സിനിമയിലെ തങ്കക്കൊലുസല്ലേ എന്ന പാട്ട് എം ജി ശ്രീകുമാർ തന്നെ പാടി കേരളത്തിൽ ഷൂട്ട് ചെയ്ത് കളരി, ആന, തിരുവാതിര പോലെ മലയാളത്തിൻ്റെതെന്ന് പറയാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലീശ സംഭവങ്ങളെല്ലാം കാര്യമായി ഉൾപ്പെടുത്തി നല്ല എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ പാട്ടിൽ കാണാൻ പറ്റും. ക്ലീശകളാണെന്ന് മുന്നേ പറഞ്ഞെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ ഭംഗിയാണ് ഈ പാട്ടിൽ നമ്മൾ കണ്ടത്. പല പാട്ടുകളിലെയും മലയാള വരികൾ അല്ലെങ്കിൽ മലയാളികളായി വരുന്നവരുടെ സംസാര ശൈലിയൊക്കെ കേൾക്കുമ്പോൾ മലയാളിക്ക് ദഹിക്കാതെ വരുന്നതിൻ്റെ കാരണം ഇതൊക്കെ പലപ്പോഴും മലയാളികളാവണമെന്നില്ല ഡബ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്, മോശം ഡബ്ബിംഗ് ആയതുകൊണ്ടാണ്. പൊതുബോധത്തിൽ നിന്നാണ് പലപ്പോഴും കഥാപാത്രങ്ങളെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്തരം കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത് 90s മലയാളത്തിൽ വന്നിട്ടുള്ള ഗൗണ്ടർമാരും പഞ്ചാബി ഹൗസും മല്ലു സിംഗും പോലുള്ള സിനിമകളും മലയാളികളുടെ പൊതുബോധത്തിൽ നിന്നുണ്ടായ അന്യഭാഷാ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാവും ഈ സിനിമകളിലൊക്കെ മലയാളികളെ പ്ലേസ് ചെയ്തപ്പോൾ അന്യഭാഷാ സിനിമകൾക്ക് സംഭവിച്ചത്.